ചെറിയ കുട്ടികൾക്കും സ്വാഗതമാണ്. നമ്മൾ ഇന്ന് 12th സി ബി എസ് സിക്കാർക്ക് വേണ്ടി മാത്സിൻ്റെ അടിപൊളി ചോദ്യങ്ങളാണ്. ഫ്രം ഡിഫറൻസിയേഷൻ, നമ്മുടെ ഫസ്റ്റ് ടേമിലെ ഏറ്റവും കരുത്തനായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഡിഫറൻസിയേഷൻ. അതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. പക്ഷേ അതിനുള്ളിലെ പ്രോബ്ലംസൊക്കെ ഇത്തിരി ടഫാണ്. പക്ഷേ ഡിഫറൻസിയേഷൻ ഇത്തിരി എളുപ്പമാണെങ്കിലും നല്ല ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകളെ തന്നെ പല രീതിയിൽ കൂടെ ചെയ്യാനും പഠിച്ചിരിക്കണം. കാരണം എക്സാമിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തെറ്റാനേ പാടില്ല. എന്തായാലും ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാൽക്കുലസിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം. പിന്നെ നമുക്ക് ജോയിൻ ചെയ്യാം, നമ്മുടെ ക്ലാസ്സുണ്ട്. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ ഫുൾ ചാപ്റ്റേഴ്സിനെയും ഫുൾ ക്വസ്റ്റ്യൻസും ചെയ്താണ് തരുന്നത്. ഇന്നിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉള്ള രീതിയിൽ കൂടെയാണ് തരുന്നത്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ നമ്മുടെ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റൈസ് ടു സൈൻ വേസ്റ്റ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റൈസ് ടു കോസ് ഇൻ വേസ്റ്റ്, പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. ഇത് ആക്ച്വലി പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു രണ്ടായിട്ട് ഇക്വേഷൻസുകളെ തരുന്നതാണ്. ഇതിനുള്ളിൽ നിന്ന് ഡി വൈ ബി ഡി എക്സിനെ കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റനിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഓർത്തണം, സി ബി എസ് സിക്കാർക്ക് എപ്പോഴും ഈ പ്രൂവ് ദാറ്റ് എന്നുള്ളൊരു ക്വസ്റ്റൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഡി വൈ ബി ഡി എക്സിനെ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അവർ ചോദിച്ചേക്കുന്ന പോലെ പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റനെ നമുക്കൊന്ന് എടുത്ത് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റൈസ് ടു സൈൻ ഇൻ വേസ്റ്റ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റൈസ് ടു കോസ് ഇൻ വേസ്റ്റ്. നമ്മൾ സാധാരണ പാരാമെട്രിക്കിൻ്റെ ഡി വൈ ഡിസ് കണ്ടുപിടിക്കുന്നത് ആദ്യം എങ്ങനെ? ഡി എക്സ് ബൈ ഡി ടി എ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ എക്സിനെ ടി കൊണ്ട് ചെയ്യും. നെക്സ്റ്റ് ഡി വൈ ബൈ ഡി ടി എ കണ്ടുപിടിക്കും, ഇല്ലയോ? എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സിനെ ഡി വൈ ബൈ ഡി ടി എ ഡി എക്സ് ബൈ ഡി ടി എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഡി വൈ ബൈ ഡി എക്സ്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ആ മെഥേഡിൽ നിന്ന് മാറ്റി മറ്റൊരു മെഥേഡാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ പ്രൂവ് ദാറ്റ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരി വേറെ എളുപ്പത്തിലുള്ള മെഥേഡുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഇത് നമ്മുടെ കേരള സിലബസുകാർക്കും പ്രയോജനം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു കേട്ടോ. ഇതിപ്പം വൺ ഇത് ടു ആണെങ്കിൽ വൺ ഇൻറ്റു ടു. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യം ലെഫ്റ്റ് സൈഡ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എക്സ് ഐ ഇൻറ്റു വൈ ആരാമനെ എക്സ് വൈ. ഓക്കെ, റൈറ്റ് സൈഡ് ഇൻറ്റു ചെയ്യുന്ന പറയുമ്പോൾ റൂട്ട് ഓഫ് ഇ റൈസ് ടു സൈൻ ഇൻ വേസ്റ്റ് ഇൻറ്റു റൂട്ട് ഓഫ് ഇ റൈസ് ടു കോസ് ഇൻ വേസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെ എഴുതാം, എക്സ് വൈ. ഇതിപ്പോൾ നോക്കിക്കേ, റൂട്ട് ഓഫ് റൂട്ട് ഓഫ് രണ്ട് തവണ റൂട്ട് ഇൻറ്റു ചെയ്ത് ഒറ്റ തവണ റൂട്ടാക്കാം. ദാറ്റ് ഈസ് ഈ റിസൾട്ട്. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു ബി. ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് ഇ റൈസ് ടു സൈൻ ഇൻ വേസ്റ്റ് ഇൻറ്റു ഇ റൈസ് ടു ആരെന്ന് എഴുതാം മോനെ, കോസ് ഇൻ വേസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇത് നോക്കിക്കേ, രണ്ടും ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് ടേംസാണ്. ഇപ്പോൾ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. ആ മാതിരി ഇ റൈസ് ടു സൈൻ വേസ്റ്റ് ഇൻറ്റു ഇ റൈസ് ടു കോസ് ഇൻ വേസ്റ്റ് രണ്ടും ഇ റൈസ് ടു ഇല്ലയോ, അപ്പോൾ ഒറ്റ തവണ ഇ റൈസ് ടു ഇട്ടുകൊണ്ട് പവർ തമ്മിൽ പ്ലസ് ചെയ്യണം. ദാറ്റ് ഈസ് ഇ റൈസ് ടു സൈൻ വേസ്റ്റ് പ്ലസ് കോസ് ഇൻ വേസ്റ്റ്. അത് ഏത് റിസൾട്ടാണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. ഈ റിസൾട്ട്. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഇ റൈസ് ടു സൈൻ വേസ്റ്റ് പ്ലസ് കോസിൻ. കേട്ടല്ലോ, ഇ റൈസ് ടു സൈൻ വേസ്റ്റ് പ്ലസ് കോസിൻ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ മാതിരി. ദാറ്റ് ഈസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ ഇൻവേസ്റ്റ് പ്ലസ് കോസ് ഇൻവേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാമോനെ, അത് പൈ ബൈ ടു. നമ്മൾ ഇൻവേസ്റ്റ് ഇങ്ങോട്ട് പഠിക്കുന്നുണ്ട്. സൈൻ ഇൻവേസ് എക്സ് പ്ലസ് കോസ് ഇൻവേസ് എക്സ് ആരാമോനെ പൈ ബൈ ടു. ഇവിടെയും സൈൻ വേസ്റ്റ് പ്ലസ് കോസ് ഇൻവേസ്റ്റ് എന്തായിട്ട് മാറും? പൈ ബൈ ടു. അപ്പോൾ നമുക്ക് എക്സ് വൈ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഇ റൈസ് ടു പൈ ബൈ ടു എന്നായി. ഇപ്പോൾ നോക്കുക, എവിടെ വരെ എക്സോ വൈയോ ടിയോ ഒന്നുമില്ല. ഇവിടെ വെച്ച് നമ്മൾ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, എക്സ് വൈ, എക്സ് വൈയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് റൂളാണ്. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ വരുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓ ഫസ്റ്റ്. റൈസ് എടുത്ത മോനെ സീറോ, ബിക്കോസ് റൈറ്റ് സൈഡ് ഫുള്ളി കോൺസെൻ്റെ. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈ സീറോ. കണ്ടോ, ഇവിടെ എവിടെയൊരു എക്സോ വൈയോ ടിയോ ഒന്നുമില്ല, ഫുൾ കോൺസ്റ്റന്റ് ആണ്, സീറോ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ. എത്ര മോനെ വൈ അല്ലയോ, ഈ വൈ അപ്പുറത്ത് തരുമ്പോൾ എന്താവും മോനെ, മൈനസ് വൈ ആയിട്ട് മാറത്തില്ലയോ. അവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. ഓക്കെ,
അപ്പം അടിപൊളിയായിട്ട് പ്രോബ്ലം തീർന്നു. നല്ലൊരു ക്വസ്റ്റനാണ്, നല്ല മെത്തേഡാണ്, ഇത് വേണം, ഈ രീതി കൂടെ വേണം പഠിക്കാൻ. അല്ലാത്ത മെത്തേഡ് കൂടെ ചെയ്താൽ ഇത് കുറേ സമയമെടുക്കും, നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യനും നല്ല സൂപ്പർ ക്വസ്റ്റനാണ്, ഒരു ബോർഡ് എക്സാമിന് പറ്റിയതാണ്, ശ്രദ്ധിച്ചോണം. ഇവിടെയും പ്രൂവ് ദാറ്റ് ആണ്. ഓക്കെ, എക്സ് വൈ ഈ സീക്കിൽ ഇ റേസ് ടു എക്സ് മൈനസ് വൈ, ദെൻ പ്രൂവ് ദാറ്റ് ഡി വൈ ബി ഡി എക്സ് സീക്കിൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു വൈ പ്ലസ് വൺ. ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ മാർഗമില്ല, ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റിനെ ഒന്ന് എടുത്ത് എഴുതാം. എക്സ് വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ. നമുക്ക് ഡിവൈഡ്സ് ആണ് വേണ്ടത്, ഡിഫറൻസിയേഷൻ തുടങ്ങാം. എക്സ് വൈ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കൂടെ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു വൈ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് വൈ ഇൻറ്റു എക്സിൻ്റെ എത്ര മുന്നേ വൺ. റൈറ്റ് സൈഡ് ഇ റൈസ് എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരുന്നോണം. നമുക്കറിയാം ഇ റൈസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര മുന്നേ ഇ റൈസ് എക്സ്. അപ്പോൾ ഇ റൈസ് എക്സ് മൈനസ് വൈയുടെ വരുമ്പോൾ ഇ റൈസ് എക്സ് മൈനസ് വൈ, അത് തന്നെ അല്ലേ ഇ റൈസ് എക്സിൻ്റെ കാര്യം തന്നെ, ഇ റൈസ് എക്സ് തന്നെ, ഇ റൈസ് എക്സ് മൈനസ് വൈയുടെ എന്ത് തന്നെ, ഇ റൈസ് എക്സ് മൈനസ് വൈ തീർന്നില്ല മോനെ. ഇൻ്റെ ഇട്ടൊരു ഉള്ളിലുള്ള ഈ എക്സിൻ്റെയും വൈയുടെയും, എക്സിൻ്റെ എത്രയാണ് വന്ന്, മൈനസ് വൈയുടെ എത്രയാണ് ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ വൈ ആണ്. ഈ ഇ റേസ് ടു എക്സ് മൈനസ് വൈക്ക് പകരം ആരെന്ന് കൊടുക്കാം, ഇ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ആരാ മോനെ, എക്സ് വൈ അല്ലയോ. അപ്പോൾ ഈ റേസ് എക്സ് മൈനസ് വൈക്ക് പകരം എക്സ് വൈ എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് തോന്നുന്നില്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇ റേസ് എക്സ് മൈനസ് വൈക്ക് എക്സ് വൈ കൊടുത്തു. ഇനി അങ്ങോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് സെയിം, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈ സീക്കർ എക്സ് വൈ ഇൻറ്റു വൺ ആര് തന്നെയാണ് എക്സ് വൈ. എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഉള്ളവരെല്ലാം ഒരു സൈഡിലെത്തിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈഡ്സ് ഉണ്ട് മോനെ, ഇവിടെയുണ്ട് അല്ലേ, ഇവിടെയുണ്ട് അല്ലേ. ഈ രണ്ടിടത്തും ആരുണ്ട്, ഡിവൈഡ്സ് ഉണ്ട്. അതിനെ ഒരുമിപ്പിക്കാക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം എഴുതുകയാണ്, ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എഴുതി. ഈ മൈനസ് എക്സ് വൈ ഇൻറ്റു ഡി വൈസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഈക്കൽ ഇട്ടു, ഡി എസ് ഉള്ളതെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈക്കൽ ഇട്ടിട്ട് റൈറ്റ് സൈഡിലുള്ള എക്സ് ഡി എസ് ഇല്ലാത്ത ടൈം എക്സ് വൈ, ഇതാ മനെ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത എല്ലാം അപ്പുറത്ത്. അപ്പോൾ ആദ്യത്തെ എക്സ് വൈ എഴുതി, ഈ പ്ലസ് വൈ അപ്പുറത്ത് വരുമ്പോൾ എന്താവും മോനെ, മൈനസ് വൈ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഡി എസിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് മോനെ ഡി എസിനെ കോമൺ വേണേൽ എക്സിനെ കൂടെ കോമൺ എടുക്കാം അല്ലയോ. അപ്പോൾ ഈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിനെ കോമൺ എടുക്കാം. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയുണ്ട് ഡി എസ്, ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടിടത്തും എക്സും ഡി വൈ ബൈ ഡി എക്സും ഉണ്ട്. കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വരുന്നത് നോക്കിക്കേ, എക്സ് ഡി എസ് ഇവിടെ നിന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ വൺ പ്ലസ് ആരെന്ന് കിട്ടും, വൈ. ഓക്കെ, വൺ പ്ലസ് വൈ ശരിയല്ലയോ. ഇത് തന്നെ ഇവിടെ കോമൺ വന്നാൽ വൺ ആയി. ഇവിടെ നിന്ന് എക്സും ഡി എസും പോയി കഴിഞ്ഞാൽ വൈ ഉണ്ട്. റൈറ്റ് സൈഡ് വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ വൈ ഇൻറ്റു എത്ര കിട്ടും, എക്സ് മൈനസ് വൺ. ഓക്കെ, അതും ഓക്കെ ആയി. നമുക്ക് ഇവിടുന്ന് ആരെയാണ് വേണ്ടത്, നമുക്ക് വേണ്ടത് ആരാ, ഡി വൈ ബൈ ഡി എക്സ് അല്ലയോ. ദെയർഫോർ ഡി വൈ ബൈ ഡി എക്സ് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കിടക്കുന്ന ടൈമിനെ, ഡി എസിൻ്റെ കൂടെ കിടക്കുന്ന എക്സ് ഇൻറ്റു വൈ വൺ പ്ലസ് വൈ അല്ലേ, അല്ലെങ്കിൽ വൈ പ്ലസ് വൺ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിക്കേ ആൻസറായോ ഒന്ന് കറക്റ്റായിട്ടുണ്ട് മോനെ. വൈ ഇൻറ്റു എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു വൈ പ്ലസ് വൺ, ക്ലിയർ ആയി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ വേണം ചെയ്യാൻ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഇങ്ങനെയുള്ളത് വേണം പഠിക്കാൻ. ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം, പിന്നെ ക്ലാസ് ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഗുഡ് ബൈ.